ത്തിനാണ് ഏറ്റവും കൂടുതൽ നിർഭയത്വത്തിന് അംഗീകാരമുള്ളത് നിർഭയത്വത്തിന് അവകാശമുള്ളത് ഇൻ കുന്തും താലമോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയുന്നതാണ് എത്ര ഇതൊന്നും വിശാലമായി നമുക്ക് പറയേണ്ട ആവശ്യമില്ല അത്ര സുപരിചിത നമുക്ക് മനസ്സിലാകും ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നിർഭയത്വമില്ല തൗഹീദ് ഉൾക്കൊണ്ടവനുക്ക് മാത്രമേ നിർഭയത്വം ലഭിക്കുകയുള്ളൂ എന്ന് കൃത്യമായി ആ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതുപോലെ തന്നെ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു സിട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ സൃഷ്ടികളെ ഒരിക്കൽ പോലും ഭയപ്പെടേണ്ടതില്ല വിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായം സൂറത്ത് ബക്കറയിലെ 40-ാമത്തെ വചനത്തിൽ കൃത്യമായി സൂചിപ്പിച്ചു വഅയ്യായ ഫർഹബൂൻ അതിനാൽ എന്നെ മാത്രമാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത് എന്നെ മാത്രമാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത് എന്നാൽ ദൈവനിഷേധികളായ ആളുകൾ അവർ ദേവീദേവന്മാരെ ഭയപ്പെടുന്നുണ്ട് അവരാരാധിക്കുന്ന ആരാധന്മാരെ അവർ ഭയപ്പെടുന്നുണ്ട് യഥാർത്ഥത്തിൽ അവർക്കൊരിക്കൽ പോലും നിർഭയത്വത്തിലേക്ക് എത്താൻ കഴിയുകയില്ല എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നു അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളോട് ക്രിയാത്മകമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾക്ക് മാത്രമേ നിർഭയത്വം നൽകുകയുള്ളൂ അതല്ല നിഷേധാത്മകമായ നിലപാടാണ് അവർ സ്വീകരിക്കുന്നതെങ്കിൽ ഏത് രംഗത്തും അവർ ഭയവിക്കുലരായിരിക്കും എല്ലാ രംഗത്തും പരീക്ഷണമായിരിക്കും ഞാൻ ഓതി വെച്ച വചനം വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം സൂറത്ത് നഹ്ലിന്റെ 112-ാമത്തെ വചനമാണ് ഒരു ഉപമയായി ഒരു വസ്തുത വിശുദ്ധ ഖുർആൻ നമുക്ക് പരിപ്പിച്ചു തരുന്നു നോക്കൂ നിങ്ങൾ വളരബല്ലാഹു മതലൻ കറിയതൻ ആമിനതൻ മുത്മഇന്ന അല്ലാഹു ഒരു രാജ്യത്തെ ഉപമയായി കാണിക്കുന്നു ഒരു ഗ്രാമത്തെ അല്ലാഹു ഉപമയായി നിങ്ങൾക്ക് ഇതാ പഠിപ്പിച്ചു തരുന്നു ആമിനത്തും മുത്മഇന്ന എന്താണ് ആ രാജ്യത്തിന്റെ പ്രത്യേകത ആ ഗ്രാമത്തിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ആമിനത്തും മുത്മഇന്ന സമാധാനത്തോടുകൂടെ നിർഭയത്വത്തോടുള്ള ഒരു ഗ്രാമമാകുന്നു ആ ഗ്രാമം അതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും ഭക്ഷണങ്ങളും അല്ലാഹു അവർക്ക് എത്തിച്ചു കൊടുക്കും അങ്ങനെ എത്തിച്ചു കൊടുത്ത് അല്ലാഹുവിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളെയും എത്തിപ്പെട്ട ഒരു പ്രദേശമാണ് ആ പ്രദേശം പക്ഷേ കാലതാമസം കഴിഞ്ഞപ്പോ അവർ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ അവർ നിഷേധിച്ചു കളയുകയാണ് ചെയ്തത് അപ്പൊ അല്ലാഹു അവരെ പരീക്ഷിച്ചു അവരാസ്വദിപ്പിച്ചു എങ്ങനെ ലിബാസൽ ജൂയി ഭയത്തിന്റെ വിശപ്പിന്റെ വസ്ത്രം കൊണ്ട് വൽ ഖൗഫി ഭയത്തിന്റെയും ബിമാ കാനു യസ്നവൂൻ അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി അപ്പൊ അവരുടെ പ്രവർത്തനം കൊണ്ട് ഭയത്തിന്റെയും വിശപ്പിന്റെയും ഒരു വസ്ത്രം അവരെ അണിയിച്ചു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളോട് നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് ഈ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് അവർ വിധേയരാകേണ്ടി വന്നത് നമുക്കറിയാം കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ എത്രയേറെ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലാഹുവിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയ ഭൗതിക ജീവിതത്തിന് വേണ്ടി പ്രാധാന്യം നൽകിയ ഖുർആൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് പടച്ച തമ്പുരാന്റെ വചനങ്ങളെക്കാളും നിങ്ങൾക്ക് ഐഹിക ജീവിതത്തെയാണ് നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ദുനിയാവിനെ മാത്രം ഇഷ്ടപ്പെട്ട് അല്ലാഹുവിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി ചവിട്ടിമതിച്ച അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനെ പരീക്ഷിക്കും പരീക്ഷണത്തിന്റെ ഒരുപാട് രൂപങ്ങൾ നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ ചരിത്രങ്ങൾ കാണാൻ കഴിയും ഒരുപാട് പരീക്ഷണങ്ങൾ ഭയം കൊണ്ട് പരീക്ഷണം അതുപോലെ തന്നെ വിശപ്പ് കൊണ്ടുള്ള പരീക്ഷണം ഏതൊക്കെ രൂപത്തിൽ അല്ലാഹു പരീക്ഷിച്ചിട്ടുണ്ട് നമുക്കറിയാം ആദ്യ സമുദായത്തിന്റെയും സമൂത് ഗോത്രത്തിന്റെയും എത്രയെത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു ഇവരൊക്കെ അല്ലാഹു നശിപ്പിക്കാനുള്ള കാരണം അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളോട് നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചതാണ് അല്ലാഹുവിന്റെ വചനങ്ങൾക്ക് വില കൽപ്പിക്കാത്തത് കൊണ്ടാണ് അല്ലാഹു അവരെ നശിപ്പിച്ചത് എന്ന് കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്നു യഥാർത്ഥത്തിൽ അല്ലാഹുവിൽ വിശ്വസിക്കുകയും അതോടൊപ്പം തന്നെ സൽപ്രവർത്തികൾ ചെയ്ത യഥാർത്ഥ സത്യവിശ്വാസികൾക്ക് മാത്രമേ നിർഭയത്വത്തിന് അംഗീകാരമുള്ളൂ അവർക്ക് മാത്രമേ നിർഭയത്വം അനുഭവിക്കാൻ കഴിയുള്ളൂ എന്ന് ഖുർആൻ കൃത്യമായി പറയുന്നു എന്താണത് നോക്ക് നിങ്ങൾ വിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്ത് നൂറിന്റെ 55-ാമത്തെ വചനത്തിൽ അല്ലാഹു അത് കൃത്യമായി പറഞ്ഞു അല്ലാഹു പഠിപ്പിച്ച രൂപത്തിൽ ജീവിതം ക്രമപ്പെടുത്തുകയും അല്ലാഹുവിന്റെ പ്രവാചൻ എങ്ങനെയാണോ അത് നമുക്ക് കാണിച്ചു തന്നത് ആ രൂപത്തിൽ ജീവിതം സംശുദ്ധമാക്കുകയും ചെയ്ത ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനക്ക് മാത്രമേ യഥാർത്ഥത്തിൽ നിർഭയത്വം ഉണ്ടാക്കാൻ കഴിയുള്ളൂ കാരണം അവൻ വിശ്വസിക്കുന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ ഇദാ കലല്ലാഹു വറസൂലു അംറ അല്ലാഹും റസൂലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനം കൽപ്പിച്ചാൽ പിന്നെ അവന്റെ മനസ്സിൽ യാതൊന്നും തോന്നാൻ പാടില്ല അല്ലാഹുവിന്റെ നിയമങ്ങൾക്കെതിരായി പ്രവാചകന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി നമ്മുടെ സ്വന്തം മനസ്സിൽ തോന്നുന്ന ഏതെങ്കിലും ആഗ്രഹങ്ങളോ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഏതെങ്കിലും രൂപത്തിലുള്ള പ്രത്യേക ശാസ്ത്രങ്ങൾക്കോ ഒരു പ്രസക്തിയുമില്ല അതല്ല നമ്മൾ തെളിവാക്കേണ്ടത് മാത്രമല്ല അങ്ങനെയുള്ള ഒരു രീതിയാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിലോ മുബീന അങ്ങനെ ചെയ്താൽ അത് അല്ലാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കലാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവന്
വ്യക്തമായ വഴികേടിലായിരിക്കുന്നു. അപ്പൊ അള്ളാഹു എന്ത് കാര്യങ്ങൾ പറഞ്ഞോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചോ, അതാണ് ഒരു ജീവിതത്തിൽ ഒരു വിശ്വാസി അനുവർത്തിച്ചു കൊണ്ടുവരേണ്ടത്. ഏത് രംഗത്തും നമുക്ക് ആശങ്ക ഉണ്ടാവും, ആശങ്ക ഉണ്ടാവും. ഏത് വിഷയത്തിലാണെങ്കിലും നമുക്ക് ആശങ്ക ഉണ്ടാവും. ഒരു കാര്യം ചെയ്യുന്നതിലും നമുക്ക് ആശങ്ക ഉണ്ടാവും, ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതിലും ആശങ്ക ഉണ്ടാവും. ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇനി എന്താണ് സംഭവിക്കുക, ചെയ്യാതിരുന്നാൽ ഞാൻ ചെയ്തില്ലല്ലോ ഇനി എന്ത് സംഭവിക്കും. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ഈ ആശങ്ക ഉണ്ട്. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഒരു കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നെ സംശയത്തിന് അവകാശമില്ല. അള്ളാഹുവിന്റെ പ്രവാചൻ ഒരു വിഷയത്തിൽ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാധനാകർമ്മങ്ങളാകട്ടെ അനുഷ്ഠാനങ്ങളാകട്ടെ ഏത് വിഷയത്തിലാകട്ടെ അള്ളാഹുവിന്റെ പ്രവാചന് കൃത്യമായ ഒരു തീരുമാനം പറഞ്ഞാൽ ആ തീരുമാനത്തിന് വിരുദ്ധമായി നമ്മുടെ മനസ്സിൽ ഒരു ചൊറിച്ചിലും അനുഭവപ്പെടാൻ പാടില്ല. അതിന്റെ രക്ഷിതാവ് തന്നെയാണ് സത്യം. അവർ വിശ്വാസികളാകയില്ല. അവർക്കിടയിൽ വല്ല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും ആ അഭിപ്രായ വ്യത്യാസത്തിന് പരിസമാപ്തിയായി അള്ളാഹുവിന്റെ പ്രവാചനം കൊണ്ടുവരികയും ചെയ്യുന്നതുവരെ അവരൊരിക്കൽ പോലും വിശ്വാസിയാകയില്ല. ഖുർആനാണ് പറയുന്നത്. അപ്പൊ അത്രമാത്രം പ്രാധാന്യത്തോടുകൂടിയാണ് ആ രംഗത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ എന്തു പറഞ്ഞോ അത് ജീവിതത്തിൽ അനുവർത്തിച്ചു കൊണ്ടുവരാൻ, ശിരസാവഹിക്കാൻ. അതിന് കുടുംബങ്ങളെതിരാണെങ്കിലും അതിന് സഹപാഠികൾ എതിരാണെങ്കിലും നമ്മുടെ നാട്ടുകാരെതിരാണെങ്കിലും ആ ഒരു വിഷയത്തിൽ അടിയുറച്ചു നിൽക്കുന്ന സത്യവിശ്വാസികൾക്ക് മാത്രമേ നിർഭയത്വം ഉണ്ടാകുകയുള്ളൂ, അവർക്ക് മാത്രമേ അത് ഉണ്ടാകുകയുള്ളൂ. അത് പ്രഖ്യാപിക്കാൻ കഴിയണം. അത് പ്രഖ്യാപിച്ചവരാണ് നമ്മുടെ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ, അതിന് താഴെ വന്ന സലഫുസാലിങ്ങൾ, അതുപോലെ സ്വഹാബിവര്യന്മാർ, അതുപോലെ തന്നെ താബിഉ താബിഈകൾ. അവരെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായ മാതൃക പിന്തുടർന്ന സലഫുസാലികളായ ആളുകൾ ഇവരെയാണ് നമ്മൾ മാതൃകയാക്കുന്നത്. അതല്ലാതെ നമ്മുടെ സ്വന്തം ബുദ്ധിക്കോ നമ്മുടെ ഇച്ഛക്കോ അനുസരിച്ച് മതത്തിന്റെ നിയമങ്ങളെ ഒരിക്കൽ പോലും നമ്മൾ വ്യാഖ്യാനിക്കാൻ പാടില്ല. നോക്ക്, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഒരു വാഗ്ദാനം അത് നൽകുകയാണ്. എന്താണ് ആ വാഗ്ദാനം എന്നറിയോ, സത്യവിശ്വാസം കൃത്യമായി സ്വീകരിച്ച് അള്ളാഹുവിന്റെ നിയമങ്ങളെ കൃത്യമായി അനുവർത്തിച്ചു പോരുന്ന പ്രവാചകന്റെ ജീവിതചര്യ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് മാത്രമേ യഥാർത്ഥത്തിൽ നിർഭയത്വം ഉണ്ടാകുകയുള്ളൂ. ആ അവസ്ഥ എന്നാണോ നാട്ടിൽ ഉണ്ടാകുന്നത് ആ നാട്ടിൽ അന്നേ നിർഭയത്വം ഉണ്ടാകുകയുള്ളൂ. ഇത് തമാശയിൽ പറയുന്നല്ല, വിശുദ്ധ ഖുർആൻ പറയുന്നു. കാരണം എന്ന് സൂചിപ്പിക്കാനുള്ള കാരണം, നിർഭയത്വം അന്വേഷിക്കുന്ന ഒരുപാട് ആളുകൾ, നിർഭയത്വത്തിന് വേണ്ടി വാശി പിടിക്കുന്ന ഒരുപാട് വിഭാഗം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടല്ലോ. വിശുദ്ധ ഖുർആൻ പറയുന്നു, വഅദല്ലാഹുല്ലദീ ആമനു മിൻകും വഅമിലു സ്വാലിഹാത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു. അള്ളാഹുവിന്റെ വാഗ്ദാനം ഒരിക്കൽ പോലും തെറ്റിപ്പോകുകയില്ല. അള്ളാഹു വാഗ്ദത്തം പാലിക്കുന്നവനാണ്. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീയാദ്, അവന്റെ വാഗ്ദാനം ഒരിക്കൽ പോലും തെറ്റുകയില്ല. വാഗ്ദത്തം പാലിക്കുന്നവനാണ് അവൻ. കരാർ ചെയ്താൽ കരാർ പാലിക്കുന്നവനാണ് പടച്ചു തമ്പുരാൻ. ആ അള്ളാഹു ദാ വാഗ്ദാനം നൽകുന്നു. എന്താണ് വാഗ്ദാനം? ലയസ്തഖ്ലിഫന്നകും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങളെ മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്ക് അള്ളാഹു ഭൂമിയിൽ പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്, ഭരണം കൊടുത്തിട്ടുണ്ട്, ആധിപത്യം കൊടുത്തിട്ടുണ്ട്, സ്വാധീനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് അല്ലാഹു ഭരണ സ്വാധീനം നൽകാം. മാത്രമല്ല വല യുമക്കിനല്ലകും അള്ളാഹു നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്ന മതത്തെ അതിന് കൃത്യമായ സ്വാധീനത്തോടുകൂടെ ശക്തിപ്പെടുത്താനുള്ള സംവിധാനം അള്ളാഹു നിങ്ങൾക്ക് ഏർപ്പെടുത്തി തരാം. വലയുബദ്ദിലന്നഹും, ഭയത്തിന് ശേഷം നിങ്ങൾക്ക് നിർഭയത്വം തരാം. അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഭയമാണ്, വ്യാകുലതയാണ്, നിർഭയത്വമില്ലല്ലോ. ആ ഭയത്തിൽ നിന്ന് നിങ്ങൾക്ക് നിർഭയത്വം ഞാൻ നൽകാം. ഒരു കണ്ടീഷൻ അംഗീകരിക്കണം, എന്നെ നിങ്ങൾ ആരാധിക്കണം. ലാ യുശ്രിക്കൂ നബീ ശയ്യാ, എന്നിൽ മറ്റൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. ഈ സത്യത്തിന് ശേഷം ആരെങ്കിലും അഭിശ്വസിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ തമ്മാടി ഫാസിക്ക് അവൻ തന്നെയാകുന്ന ഖുർആൻ പറയുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് നാട്ടിൽ നിലനിൽക്കുന്ന രണ്ട് നവീനമായ വാദങ്ങളെ ഈ ആയത്ത് പൊളിച്ചു കളയുകയാണ്. ഒന്നാമത്തേത്, ഇസ്ലാമിക ഭരണ സംസ്ഥാപനമാണ് ഇവിടെ ആവശ്യം, ഇസ്ലാമിക ഭരണമാണ് ഇവിടെ ആവശ്യം, ആ ഭരണത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കേണ്ടത് എന്ന് വാദിക്കുകയും എന്ന് മാത്രമല്ല, എത്രത്തോളം അപകടകരമായ ഒരു രൂപത്തിലേക്ക് ജനാധിപത്യ രാജ്യത്ത് ഒരു മുസ്ലിം പുലർത്തേണ്ടുന്ന നിയമങ്ങൾ പോലും ശരിയാവണ്ണം അതിന്റെ ബാലപാഠം പോലും മനസ്സിലാക്കാത്ത ആളുകൾ അവർ പറയുന്നു ഇസ്ലാമിക ഭരണമാണ് ഇവിടെ വേണ്ടത്, അനിസ്ലാമിക ഭരണമാണ്, താഗൂത്തി ഗവൺമെന്റ് ആണ് ഇവിടെ ഉള്ളത്, അതിനനുസരിക്കാൻ പാടില്ല. ആ താഗൂത്തി ഗവൺമെന്റിനെ അടിച്ച
അച്ചമർത്തി യഥാർത്ഥ വിശ്വാസികൾക്ക് ഉണ്ടാകുന്ന ഇസ്ലാമിക ഭരണത്തിന് വേണ്ടി സംസ്ഥാപനത്തിന് വേണ്ടിയാണ് നമ്മൾ പോരാടേണ്ടത് എന്ന നവീനമായ ഒരു ചിന്ത. ഇസ്ലാമിക ഭരണമില്ലാത്തത്, ഭരണമില്ലാത്ത ഒരു രാജ്യം, ഒരു പ്രദേശം സങ്കല്പത്തിലെ വീട് പോലെയാണ് എന്ന് എഴുതുകയും പ്രചരിപ്പിക്കുകയും വാദിക്കുകയും ചെയ്ത ആളുകൾ മതരാഷ്ട്രത്തിന് വേണ്ടി, മതരാഷ്ട്രവാദം സ്ഥാപിക്കുവാൻ വേണ്ടി